പതിവ് പോലെ കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പനന്തര നാടകങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. അതിനി തദ്ദേശ തെരഞ്ഞെടുപ്പായാലും ലോക്സഭയിലേക്കായാലും ബൂത്ത്തല സംഘടനാ തെരഞ്ഞെടുപ്പായാലും തർക്കങ്ങൾക്കും പരിഭവങ്ങൾക്കും മാത്രം ഒരു കുറവുമില്ല. ഇതൊക്കെ പരിഹരിക്കാൻ കേൾപ്പില്ലാത്തൊരു പാർട്ടിയാണ് സി പി എമ്മിനെ വാദോരാതെ കുറ്റം പറഞ്ഞിടക്കുന്നത്. എതിരാളിയെ കണ്ണുപൊട്ടു വിധം ഉള്ളതുമില്ലാത്തതൊക്കെ പറക്കിക്കാട്ടി തെറി പറഞ്ഞാൽ തങ്ങളുടെ കൂട്ടത്തിലെ ദുർഗന്ധം പുറത്തു വരില്ല എന്നാണ് ഈ കോൺഗ്രസ്സുകാരുടെ വിചാരം. ഇപ്പോൾ മാസപ്പടി കേസും ചീറ്റിപ്പോയതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിലെത്താൻ കാത്തു നിൽക്കുകയാണ് പ്രതിപക്ഷം. പോയതിൻ്റെയും വന്നതിൻ്റെയും ചെലവടക്കം കണക്കെടുത്ത് അടുത്ത പൂരത്തിനുള്ള ഒരു കോപ്പ് കൂട്ടു തുടങ്ങാൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിലെ സ്ഥിരം പരിപാടിയായ തർക്കങ്ങളും പടല പിണക്കങ്ങളും ഇപ്പോൾ മണ്ഡലം തിരിച്ചാണ്. ഇപ്പോൾ അവയെല്ലാം മറന്നീക്കി പൊട്ടിത്തെറിയിലേക്ക് കടന്നിരിക്കുന്നു. പോളിംഗിന് ശേഷം കെ മുരളീധരൻ പൊട്ടിച്ച വെടി ഇപ്പോൾ അതിൻ്റെ തീപ്പൊരി എല്ലാ മണ്ഡലങ്ങളിലേക്കും പടർന്നുകൊണ്ടേയിരിക്കുന്നു. മുരളീധരൻ പറഞ്ഞ വഴിക്കുള്ള പ്രവർത്തന പാളിച്ചകൾ തങ്ങളുടെ മണ്ഡലങ്ങളിലും സംഭവിച്ചുവെന്ന് ചികഞ്ഞ ഇടത്തരം നേതാക്കൾക്ക് കാണാൻ കഴിഞ്ഞത് മിക്കവരും എല്ലായിടത്തും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കുതികാൽ വെട്ടിൻ്റെയും ശൈലീൻ്റെയും എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ നടന്നു എന്നതായിരുന്നു. ഇതിനിടയ്ക്കാണ് കെ സുധാകരൻ സസ്പെൻഡ് ചെയ്തിരുന്ന എം എൽ ലത്തീഫ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ എം എം എസ് എൻ പ്രസിഡന്റായപ്പോൾ തിരിച്ചെടുത്ത ആ തീരുമാനം കെ സുധാകരൻ വീണ്ടും ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രമുഖ ഡി സി സി നേതാവായിരുന്ന എം എൽ ലത്തീഫിനെ കെ സുധാകരൻ 2022 പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. പണ്ട് തൊട്ട് പാർട്ടിക്ക് വേണ്ടി സമരവേദികളിൽ പോലീസ് മർദ്ദനങ്ങളുമൊക്കെ ഏറ്റുവാങ്ങിയ എം എൽ ലത്തീഫ് ഇടതുപക്ഷത്തായിരുന്നു. ഇതൊക്കെ സഹിച്ചിരുന്നെങ്കിൽ അതിനൊരു വില കൊടുത്തതിന് അതിനൊരു അംഗീകാരമുണ്ടായേനെ. പക്ഷേ ഇതിപ്പോൾ ഇപ്പുറത്തായിപ്പോയി. ഇപ്പോൾ ലത്തീഫിന് കെ പി സി സി ജനറൽ സെക്രട്ടറി നൽകിയ പുതിയ തിരുത്തൽ ഉത്തരവിൽ പറയുന്നത് ലത്തീഫിനെ തിരിച്ചെടുത്തതിൽ എല്ലാ ബൂത്ത് തലങ്ങൾക്കും പ്രതിഷേധമുണ്ടെന്നാണ്. അതുകൊണ്ട് എം എം എസ് എൻ നൽകിയ ആ സസ്പെൻഷൻ റദ്ദാക്കലിൽ സാങ്കേതിക പിഴവുണ്ട്, അത് തിരുത്തുന്നു, വീണ്ടും പുറത്താക്കുന്നു എന്ന ഉത്തരവ്. ഇതിലാകട്ടെ തിരുവനന്തപുരത്ത് പാർട്ടിക്കുള്ളിൽ കലഹം രൂക്ഷമായി ആരംഭിച്ചിട്ടുമുണ്ട്. സ്ഥാനാർത്ഥിയായ ശശി തരൂർ വോട്ടെടുപ്പിൻ്റെ പിറ്റുന്നതിനെ നാടുവിട്ടതുകൊണ്ട് അവിടെ നിന്നുള്ള പരാതി തൽക്കാലം ഒരു രേഖയിലും വന്നിട്ടില്ല. തരൂരിന് പറയാനുണ്ടത്രേ ചിലതൊക്കെ. പറയുകയാണെങ്കിൽ ആദ്യം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇറങ്ങിയത് മുതൽ പറയേണ്ടി വരും. കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ കോൺഗ്രസിലാണ് വലിയ തോതിലുള്ള തമ്മിലടി ഉടലെടുത്തത്. വയനാട്ടിലെ പോര് തെരഞ്ഞെടുപ്പോടെ അല്പം ശമിച്ചെങ്കിലും അത് കെടാതെ കിടക്കുകയാണ് ഇപ്പോഴും കനലുപോലെ. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ തന്നെ തോൽപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ തുറന്നു പറഞ്ഞു. ഒപ്പം കാസർഗോട്ടെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും അറിയാതെ പറഞ്ഞുപോയി. കോഴിക്കോട്ട് എം കെ രാഘവനും ടി സിദ്ദിഖും തമ്മിലെ തൊഴുത്തിൽ കുത്തിപ്പോഴും രൂക്ഷമായി തുടരുന്നു. വയനാട്ടിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും തൽക്കാലത്തേക്ക് രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വന്ന് നിന്നതുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പ്രകോപിപ്പിച്ചത്? പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ ചില കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു. ഇതിന് പിന്നാലെയാണ് കാസർഗോഡ് വെടിയും പുകയും വന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനും കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും തമ്മിൽ തുറന്ന പേരിലേക്ക് നീങ്ങി. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തത് എത്ര ഉന്നതനായാലും കോൺഗ്രസ്സിൽ ഉണ്ടാകില്ല എന്ന് ഉണ്ണിത്താൻ കട്ടായം പറഞ്ഞു. എന്നാലത് കാണട്ടെ എന്ന് ബാലകൃഷ്ണനും. ഇതിനെതിരെ ബാലകൃഷ്ണൻ പെരിയ ഉന്നയിച്ച ആരോപണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ തോൽപ്പിക്കാൻ ഉണ്ണിത്താൻ ശ്രമിച്ചു, കരുക്കൾ നീക്കിയെന്നാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ 14-ാം പ്രതി കേസ് മണികണ്ഠനൊപ്പം ഉണ്ണിത്താൻ നിൽക്കുന്നൊരു ഫോട്ടോയും ബാലകൃഷ്ണൻ ഫേസ്ബുക്കിലങ്ങ് പോസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ വോട്ട് മറിക്കാൻ ബാലകൃഷ്ണൻ ശ്രമിച്ചുവെന്നാണ് ഉണ്ണിത്താൻ തിരികെ പറയുന്നത്. തന്നെ തോൽപ്പിക്കാൻ കെ പി സി സി അംഗം കെ വി സുബ്രഹ്മണ്യൻ നീക്കം നടത്തിയെന്നാണ് കോഴിക്കോട്ടെ എം കെ രാഘവന്റെ പരാതി. തെരഞ്ഞെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ കെ വി സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ ഒരു 53-അംഗ കോൺഗ്രസ്സുകാർ പാർട്ടി വിടുന്നതായി വാർത്താ സമ്മേളനം നടത്തി. ഇത് മണ്ഡലത്തിൽ തനിക്കേറെ പ്രതിസന്ധി ഉണ്ടാക്കിയതായാണ് രാഘവന്റെ കെ പി സി സിക്കുള്ള പരാതി പറയുന്നത്. ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ വയനാടിൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ അസെപ്പിയും പറയുന്ന ഒരു ഓഡിയോ പുറത്തായതോടെയാണ് അവർ തമ്മിലുള്ള പോര് മറന്നിക്ക് പുറത്തുവന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ മത്സരിക്കാൻ മുൻ എം എൽ എ കൂടിയായ എൻ ഡി അപ്പച്ചൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ സീറ്റ് ടി സ്ഥിതി അടിച്ചുകൊണ്ടുപോയി. ആഗ്രഹം നടക്കാതെ വന്നതോടെ അപ്പച്ചൻ പാർട്ടി വിടുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എടുത്ത് നൽകി അപ്പച്ചനെ കെ പി സി സി തൃപ്തിപ്പെടുത്തുകയായിരുന്നു. ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ടാണ് ഇരുവരും തമ്മിൽ പരസ്യമായ അടിയൊന്നും ഉണ്ടാകാതെ അടങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇത്തവണ കോൺഗ്രസിനുള്ളിലെ അടി തുടങ്ങിയിട്ടുണ്ടങ്ങനെ. വിവിധ സ്ഥാനാർത്ഥികളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ തയ്യാറായെത്തുകയാണ്. മണ്ഡലം തിരിച്ചാകും വെളിപ്പെടുത്തൽ. ഇതോടെ ഈ പ്രശ്നം സുധാകരനും സതീശനും ഒക്കെ പരിഹരിക്കാൻ പറ്റാത്ത പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷേ അതൊന്നുമല്ല സുധാകരനും സതീശനും ഇപ്പോൾ പ്രശ്നം. മുഖ്യമന്ത്രി എന്നു വരും? കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വരവും കാത്ത്. കാരണം വയറു നിറച്ച് കിട്ടിയിട്ട് കുറേ കാലമായി മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും.
അത് കേട്ടാലേ ഇനി കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉണർവുണ്ടാകൂ. ആ ഉണർവിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മടക്ക യാത്രയ്ക്ക് വേണ്ടി എന്നാകും മുഖ്യമന്ത്രി എത്തുമെന്ന് ദിവസവും നോക്കി നോക്കി കാത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ.